പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണുന്നത്. ഒന്നാമതായി, കുഴിനഖം വന്നു കഴിയുമ്പോഴുള്ള വേദന എങ്ങനെ പെട്ടെന്ന് തന്നെ കുറയ്ക്കാമെന്ന്. അടുത്തതായി, ഉള്ളിലേക്ക് വളർന്നിരിക്കുന്ന നഖത്തിനെ എങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരാമെന്ന്. അടുത്തതായി, നെയിൽ കട്ട് ചെയ്യുമ്പോൾ കുഴിനഖം വരാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന്. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ ഈ ചാനലിൽ പുതിയതാണെങ്കിൽ ഞാൻ ക്ലൗഡ. എന്റെ എക്സ്പീരിയൻസ് തന്നെയാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. 10 വർഷം മുൻപ് വരെ എനിക്ക് എപ്പോഴും തന്നെ കുഴിനഖം ഉണ്ടാവുമായിരുന്നു. വേദന വരുമ്പോൾ രണ്ട് സൈഡും കട്ട് ചെയ്യും. നാട്ടിൽ കിട്ടുന്ന സകല മരുന്നുകളും ഉപയോഗിച്ചിട്ടുണ്ട്. ചെറിയൊരാശ്വാസം കിട്ടുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പഴയതുപോലെ തന്നെ. അങ്ങനെ ഇൻഫെക്റ്റഡ് ആയിട്ട് 2 തവണ നെയിലിൻ്റെ ഹാഫ് പോർഷൻ റിമൂവ് ചെയ്തിട്ടുണ്ട് ലോക്കൽ അനസ്തേഷ്യയൊക്കെ തന്ന്. അതിനുശേഷം നഖം വളർന്ന് അവിടെ എത്തിയപ്പോൾ വീണ്ടും പഴയപോലെ തന്നെ കുഴിനഖം. കുഴിനഖം ഒരിക്കൽ പോലും വന്നിട്ടില്ലാത്തവർക്ക് ഒരു ക്ലൂ ഉണ്ടാവില്ല ഇത് എത്രത്തോളം ഹേർട്ട് ചെയ്യുമെന്ന്. പിന്നീടാണ് ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ കുഴിനഖത്തെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റൂ എന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഇനി നമുക്ക് കുഴിനഖം അഥവാ ഇൻഗ്രോൺ ടോനെയിൽ എന്താണെന്ന് നോക്കാം. കുഴിനഖം സാധാരണയായിട്ട് ടോനെയിലാണ് കാണാറുള്ളത്. മറ്റു വിരലുകളിലും ഉണ്ടാവാറുണ്ട്. നെയിലിൻ്റെ കോർണറോ സൈഡോ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗത്തേക്ക് വളർന്നിറങ്ങി പെയിനും റെഡ്നെസ്സും സ്വെല്ലിങ്ങും ഒക്കെയായി ചിലപ്പോൾ ഇൻഫെക്ഷനും ആകുന്നതിനെയാണ് കുഴിനഖം അഥവാ ഇൻഗ്രോൺ ടോനെയിൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുഴിനഖം വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചില ആളുകൾ ജനിക്കുമ്പോൾ തന്നെ വലിപ്പം കൂടിയ റൗണ്ടഡ് ആയിട്ടുള്ള നഖങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. മറ്റു ചിലരിൽ കാൽനഖങ്ങൾ എവിടെയെങ്കിലും തട്ടി മുറിഞ്ഞ് അങ്ങനെ കുഴിനഖം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ടൈറ്റായിട്ടുള്ള ഷൂസ് ധരിക്കുന്നവരിലും വിരലുകളിൽ കൂടുതൽ നേരം ഈർപ്പം കെട്ടി നിൽക്കുന്നവരിലും നഖങ്ങൾ ശരിയായ രീതിയിൽ കട്ട് ചെയ്യാതിരിക്കുന്നവരിലും കുഴിനഖം വരാറുണ്ട്. പ്രായമായ ആളുകളിൽ പല കാരണങ്ങളാൽ നഖത്തിന് കട്ടി കൂടി അങ്ങനെയും കുഴിനഖം വരാറുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നോക്കാം. പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണുന്നത്. ഒന്നാമതായി, കുഴിനഖം വന്നു കഴിയുമ്പോഴുള്ള വേദന എങ്ങനെ പെട്ടെന്ന് തന്നെ കുറയ്ക്കാമെന്ന്. അടുത്തതായി, ഉള്ളിലേക്ക് വളർന്നിരിക്കുന്ന നഖത്തിനെ എങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരാമെന്ന്. അടുത്തതായി, നെയിൽ കട്ട് ചെയ്യുമ്പോൾ കുഴിനഖം വരാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന്. വേദന കുറയാനായിട്ട് എന്ത് ചെയ്യണമെന്ന് നോക്കാം. അതിനുവേണ്ടി ഉപ്പിട്ട ചെറു ചൂടുവെള്ളത്തിൽ കാലുകൾ ഒരു 15 മിനിറ്റ്സ് മുക്കി വെക്കുക. നിങ്ങൾക്ക് എപ്സം സോൾട്ട് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ വീട്ടിലുള്ള സാധാരണ സോൾട്ട് ഉപയോഗിക്കുക. അതിനുശേഷം കാലുകൾ സാധാരണ വെള്ളത്തിൽ കഴുകി തുടച്ച് ഉണക്കി വയ്ക്കുക. ഉപ്പുവെള്ളത്തിൽ മുക്കി വയ്ക്കുമ്പോഴല്ലാതെ കാലുകളിൽ നനവുണ്ടായിരിക്കാൻ പാടില്ല. ഇങ്ങനെ ഒരു ദിവസം 3 തവണ വരെ ചെയ്യാം. 2-3 ദിവസത്തിനുള്ളിൽ തന്നെ വേദന നന്നായിട്ട് കുറയുന്നതായിട്ട് കാണാൻ പറ്റും. ഇപ്പം നമ്മുടെ വേദനയൊക്കെ കുറഞ്ഞു. ഇനി ഉള്ളിലേക്ക് വളർന്നിരിക്കുന്ന നഖത്തെ എങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരാമെന്ന് നോക്കാം. നിങ്ങളുടെ കുഴിനഖം പഴുത്ത് ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ട് എങ്കിലും നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണ് എങ്കിലും ഇതൊന്നും വീട്ടിൽ ചെയ്യാൻ നിൽക്കാതെ ഒരു ഡോക്ടറുടെ അഡ്വൈസോടുകൂടി മാത്രമേ എന്തും ചെയ്യാൻ പാടുള്ളൂ. രാവിലെയോ വൈകിട്ടോ കുളി കഴിഞ്ഞതിന് ശേഷമോ, ഇല്ലെങ്കിൽ കാലുകൾ കുറച്ച് വെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം നഖം സോഫ്റ്റ് ആക്കിയിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ. നെയിൽ സോഫ്റ്റനിങ് ക്രീമും ജെല്ലൊക്കെ ഇന്ന് അവൈലബിൾ ആണ്, നിങ്ങൾക്കതും ഉപയോഗിക്കാം. വാക്സ് കോട്ടഡ് ആയിട്ടുള്ള ഡെൻ്റൽ ഫ്ലോസ് അല്ലെങ്കിൽ സ്റ്റെറൈൽ കോട്ടൺ എടുക്കുക. ആൽക്കഹോളിൽ ഡിപ്പ് ചെയ്തിട്ടുള്ള കോട്ടൺ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇൻഫെക്റ്റഡ് ആവാതിരിക്കുന്നതിന് വേണ്ടിയാണ് സ്റ്റെറൈൽ കോട്ടൺ എടുക്കുന്നത്. അതിനുശേഷം അത് റോൾ ചെയ്ത് ഡിസ്ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ടൂൾ ഉപയോഗിച്ച് ഇതുപോലെ നെയിലിനടിയിലേക്ക് വയ്ക്കുക. ദിവസവും 2 തവണ ഇത് ചേഞ്ച് ചെയ്യണം. കുറച്ചാഴ്ചകൾക്കുള്ളിൽ തന്നെ നഖം വളർന്ന് പുറത്തേക്ക് എത്തിക്കൊള്ളും. നഖം പുറത്തേക്ക് വളർന്നില്ലെങ്കിൽ ഒരിക്കലും കുഴിനഖം മാറില്ല. നെയിലിലുണ്ടാകുന്ന ഒരുപാട് ഡിസീസസിൽ ഒന്ന് മാത്രമാണ് കുഴിനഖം. കൂടുതൽ നീളമുണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റുക.
അടുത്തതായിട്ട് നെയിൽ കട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. ഇതുപോലെ സ്ട്രൈറ്റ് അക്രോസ് ആയിട്ട് വേണം കട്ട് ചെയ്യാൻ. ഒരുപാട് നീളം കുറച്ച് കയറ്റി കട്ട് ചെയ്യരുത്. ഇനി ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് ഒരു കാരണവശാലും കട്ട് ചെയ്യാൻ പറ്റാത്തവർ മാത്രമേ റൗണ്ടഡ് ആയിട്ട് കട്ട് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ചെയ്യുന്നവർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്, നെയിലിൽ ഇതുപോലെ ഉയർന്നു നിൽക്കുന്ന ഒരു ഭാഗവും ഉണ്ടാവാൻ പാടില്ല. ഉണ്ടെങ്കിൽ അത് വീണ്ടും വളർന്ന് സ്കിന്നിലേക്ക് ഇറങ്ങി വീണ്ടും കുഴിനഖം ഉണ്ടാവും. അപ്പോൾ കുഴിനഖമുള്ളവർ നെയിൽ കട്ട് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഒത്തിരി ടൈറ്റായിട്ടുള്ള ഷൂസൊക്കെ ഉപയോഗിക്കാതിരിക്കുക. കാലുകൾ എപ്പോഴും ഡ്രൈ ആൻഡ് ക്ലീൻ ആക്കി വെക്കുക. ഡയബറ്റിക് പേഷ്യൻസൊക്കെ ആണെങ്കിൽ കുഴിനഖം വരാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.